പത്തനംതിട്ടയാ അവിടുന്ന് അല്ല ഞാന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഇവിടെ ഉണ്ടെന്ന്, മോൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടു. പക്ഷെ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് കണ്ണൂര് പോയാൽ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. പോവാണോ? എനിക്ക് ഒന്ന് തൊട്ടോട്ടെ. കൂടി തൊട്ട് ചിലപ്പോ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കൂട്ടിനെ തൊട്ടാ കഴിയുന്നു. മോനെ ചാർലി ചാർലി സന്തോഷം. ഈ രണ്ടോ ഒന്ന് രണ്ടു ദിവസം ഉണ്ടാവും. മോനും കാണണോന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ കോളേജിൽ പോയൊക്കെ വന്നാലും ഞാനങ്ങ് വന്നതാ. ചെലപ്പോ പോയാലും കണ്ണു പറയുന്നു സത്യം പറയാ. പുറത്തിറങ്ങിയ ദേഷ്യം ഇല്ലല്ലേ? മുഖം മറച്ചിട്ട് ഇത്രയും നാളും ഞങ്ങളെ പറ്റിച്ചു. ഇത്രയും നാൾ ഇന്നലെ വെളിങ്ങാണ്ട ഒരു വീഡിയോയിലാണ് ഇത്രയും ഭാഗമെങ്കിലും കാണുന്നത്. എന്തായിരുന്നു മുഖം കാണിക്കാറുള്ളത്? എല്ലാരും വൈറലാകാൻ വേണ്ടി മുഖമാണ് കാണിക്കാറുള്ളത്. ഇത് സ്വയം ഒഴിഞ്ഞു മാറി ചാർലിയെ മാത്രം കാണിച്ച് നിഴലും കാണിച്ച് ഞങ്ങളെ എല്ലാം ഇങ്ങനെ ആകാംക്ഷയിൽ നിർത്തി. എന്നാലും കാണാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് പോയിട്ട് പിന്നെ തിരുവനന്തപുരത്തോ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ എവിടെ തപ്പി 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 കുറേ കറങ്ങി ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞത് കൊണ്ടായി സ്പോട്ട് മനസ്സിലായി. ആരോട് ചോദിക്കാനോ? എല്ലാ വീഡിയോയും ഞാൻ കാണും കേട്ടോ. നോക്കിയിരിക്കും. കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ചാരു ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു എന്നുവെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെ ബോംബെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മുടെ നമുക്ക് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ല. നേമത്തൊക്കെ വന്നപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ആരോട് ചോദിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ. പക്ഷെ ഇങ്ങനെ ഇത് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. എന്നാലും ഈ സൈക്കിൾ ഇവിടെല്ലാം പോയ ഒരു സൈക്കിളാണ്. ഇതൊന്നും കളയല്ലേ കേട്ടോ. സൂക്ഷിച്ചു വെക്കണം. ഇനിയാ പുറത്തിറങ്ങത്തില്ലേ? ഇറക്കായിരുന്നെങ്കിൽ അല്ല അന്നേരം അല്ലെങ്കിൽ അയാള് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അബി എങ്ങോട്ട് പോയാലും ഇങ്ങനെ നിങ്ങളെങ്ങനെ പിരിയും. ഇനി എങ്ങോട്ടേലും പോകുന്നത് ശബ്ദമൊക്കെ ഇത് തന്നെയാ കേട്ടോ. ശബ്ദമൊക്കെ ഇത് തന്നെയാ. വീട്ടിലോട്ട് ഇനി എന്നാ എത്താൻ പറ്റും? എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ ആൾക്കാർ കാത്തിരിക്കുവാണ്. എനിക്ക് നമ്പരും ഇല്ല ഒന്നും ഇല്ല. എന്നാലും ഒരു ചേട്ടൻ ഒരു ഐ ഡി കാർഡ് ഇട്ട് ഇങ്ങനെ പറയുന്ന കേട്ട് കിഴക്കെ നടയില് സേവാഭാരതി ഓഫീസ്. ഞാൻ അപ്പൊ തന്നെ അത് കുറിച്ച് എഴുതി വെച്ച് ചോദിച്ച് ചോദിച്ചു ചോദിച്ചു വന്ന് എൻ്റെ കുഞ്ഞിനെ അന്ന് കാണണമായിരുന്നു. എനിക്ക് അതായിരുന്നു. എന്നാലും പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പെട്ടുത്തിയിലെ മാണിക്കമെന്ന്. ഇത് നമ്മള് ജീവിതത്തിൽ എന്തുവാ അനുഭവസ്ഥരായി. എത്ര പേരുടെ ലാളനെ എത്ര പേര് കുളിപ്പിച്ചു അല്ലേ. എവിടൊക്കെ പോയി. എന്തായാലും കുഞ്ഞിന്റെ ഒരു ഭാഗ്യ കേട്ടോ. പിന്നെ അബിയുടെ ഒരു ഭാഗ്യ ചാർലി അന്ന് കൂടെ കൂട്ടിയതും ഒക്കെ എല്ലാം ഒരു മിനുക്ക അന്ന് വിചാരിച്ചു. ഇതിനകത്താണ് ചാർലിയെ കെട്ടാനായി പണിഞ്ഞൊന്നും കാണാൻ അന്ന് ചിന്തിച്ചു. മാലയൊക്കെ കിട്ടിയല്ലോ. ഇങ്ങനെ ഞാൻ കണ്ടത് മാല കുറെ സ്വർണ്ണമാല പോലെ ഒരു മാല. പക്ഷെ ഇവനിപ്പം വലുതായത് കൊണ്ട് എനിക്കാനൊക്കെ പറ്റുമോ? ഇല്ല മുകളിൽ മുട്ടു.
എന്നാലും എല്ലാരോടും അങ്ങ് ഇണം കൊടുക്കണേ അത് അതൊരു അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. ആര് വന്നാലും എല്ലാരോടും ഇപ്പൊ കാണുന്നവരല്ലല്ലോ പിന്നെ കാണുന്നത് എല്ലാരോടും ഭയങ്കര കൂട്ടായിട്ട് അവനെ കുളിപ്പിക്കാനും എല്ലാം പിന്നെ വാവ വരെ അല്ലേ കുളിപ്പിച്ചത് അത്ര ആർക്കും കിട്ടും.